കുറ്റിക്കാട്ട് അമ്മയുടെ സത്യം ഞാൻ അവളോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രസവിക്കണ്ടെന്ന്, അതിനേക്കാൾ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിരപരാധിയാണ് സാർ. നിരപരാധി എഴുതടാ. അയ്യോ, ഇനിഷ്യൽ എന്താടാ? അതെന്താണ് സാർ? നിനക്ക് തന്തയില്ലേ? അയ്യോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ പേരെന്താടാ? ഉണ്ണികൃഷ്ണൻ. എന്താടാ വണ്ടിയിൽ? ഇത് ചാണകം. നിന്റെ ചാണകത്തിന് എന്താണ് ലോകത്തില്ലാത്ത പണം? അത് ഇത് ഒരു പ്രത്യേക തരം വാട്ടുകുളമാണ് സാർ. അല്ല, കൂട്ടുവളമാണ് സാർ. ഈ നാട് നാട്ടിച്ച് വേസ്റ്റ് കൊണ്ടത് ഏത് കോത്താഴത്തേക്കടാ പോകുന്നത്? കോത്താഴത്തേക്കല്ല, കോട്ടപ്പുറത്തേക്ക്. അവിടെ ആർക്കെ പുഴുങ്ങി തിന്നാൻ? അയ്യേ, ഇത് അങ്ങനെ അങ്ങ് പുഴുങ്ങി തിന്നാൻ പറ്റില്ല സാർ. നമ്മള് നില ഉഴുതു മറിച്ച് വിത്ത് പാകി അതിങ്ങനെ ഞാറായിട്ട് വരുമ്പോ അത് പിരിച്ചു നട്ടതിന് ചുറ്റും ഈ വളം ഇങ്ങനെ ഇട്ടു കൊടുത്താ നെല്ല് കൊലച്ചു വീഴും. ആ നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തി അരിയാക്കി ആ അരി വേവിച്ച് ഉരുള ഉരുട്ടി ഇങ്ങനെ 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 അവന്റെ ഒരു തൊപ്പി കൈ ധരിക്കുന്ന ഈ വണ്ടിയെ പിടിച്ച് തെണ്ടിക്കാ. ലോറി ആരെടുക്കും? സാർ എടുക്കും ലോറി. അബീ ലോറിയുടെ മുതലാളിയാ. വിളിച്ചിറക്കടാ മുതലാളി. ഡാ സാർ വിളിക്കുന്നു. പോയി തൂക്കിയെടുത്തിട്ട് വാടോ. നമസ്കാരം ഉണ്ടാളിയാ. പോലീസ് ആയിരുന്നു. ഞാൻ അനുസരണ ഉള്ളവനാണ്. ഇറങ്ങി സത്യം. അല്ല സാറേ, ഞാൻ പാവമാണ് സാർ. പാവമാണെന്ന് താനല്ലേ പറഞ്ഞു മുതലാളിയാണെന്ന്. അത് ഇവൻ പറയണു പാവമാണെന്ന്. ഇതിപ്പോ ആര് പറഞ്ഞ വിശ്വസിക്കും? തൽക്കാലം നമുക്ക് ഇവൻ പറയുന്ന വിശ്വസിക്കാം. സത്യസന്ധന. ആരോട് ചോദിച്ചിട്ടാ വണ്ടി വഴി കൊണ്ടത്? ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ല സാർ. അല്ല, ഞാൻ വളവും കൊണ്ട് കോട്ടപ്പുറത്തേക്ക് പോവാറുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ ക്ലാസ്മേറ്റിന്റെ കല്യാണം ഇന്നാണെന്ന്. പാലക്കാട് ടൗൺ ഹാളിൽ വെച്ച് മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടി ഷോർട്ട് കട്ട് പിടിച്ചതാ. എടാ, ഇന്ന് റോഡ് കാലിയായി കിടന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ പോലീസുകാരുടെ ഹർത്താലാണ്. സദ്യ ഉണ്ണാൻ വേണ്ടി ഹർത്താലല്ലടാ കഴിവേറി. പിന്നെ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് റോഡ് ബ്ലോക്ക് ആക്കിയിരിക്കും. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. എന്നാ നമുക്ക് വണ്ടി ഇവിടെ തന്നെ ഇട്ടേക്കാം. പ്രധാനമന്ത്രി കണ്ടിട്ട് പോവാ. കഴിവരണ മോനെ, നീ പ്രധാനമന്ത്രിയെ നാട്ടിച്ചേ പോവുള്ളു. സാർ, സി ഐ ചാണകം സ്പീക്കിംഗ്. അല്ല, ഇവിടെ ഒരു ചാണക വണ്ടി വഴിമുടക്കി നിൽക്കുകയാണ് സാർ. ചാണകത്തിന്റെ നാറ്റം ഓവറാണ് സാർ. ഓവർ. ഈ ചാണകം വണ്ടി അങ്ങോട്ട് കെട്ടിയെടുക്കട്ടെ സാർ. ഓവർ. എന്തായാലും ഒരു ഉപകാരം ചെയ്യണം സാർ. മന്ത്രി ഇവിടെ കാറിന്റെ രണ്ട് ഗ്ലാസ് കയറ്റി വെക്കാൻ പറയണം സാർ. അല്ലെങ്കിൽ മൂക്കിലേക്ക് രണ്ട് പഞ്ഞുകഷ്ണം കുത്തി കയറ്റി വെക്കാൻ പറയണം സാർ. ഓവർ. സാർ പറഞ്ഞത് കേട്ടില്ല, എടുത്തു മാറ്റണം. ഹലോ, സീസർ എന്റെ ബ്രാൻഡല്ല. ഏത് സിസേറിയൻ? എന്ത് സിസേറിയൻ? ഫോൺ വെക്കടാ തേണ്ടി. എടാ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു സാർ. എന്ത് സിസേറിയൻ കഴിഞ്ഞു? വണ്ടി എടുത്തു മാറ്റണം സാർ. വണ്ടി നിന്നാ പിന്നെ തള്ളണം. പറശ്ശിനിക്കണോ മുത്തപ്പ? എന്താ ജോലി പോയിന്നാ തോന്നണത്? ഒന്ന് സഹായിക്കണോ? കൈ കൊണ്ട് തള്ളടാ. കയ്യിലൊരു മുറിവുണ്ട്, അത് സെറ്റിക്കാവണ്ടെന്ന് കരുതി തളിക്കോ. പെട്രോള് മേടിച്ച് കുളിക്കാം. ഭാഗ്യത്തിന് നിക്കണുണ്ട്. എടാ നിനക്കറിയോ, ഇന്ന് കല്യാണ പന്തലിൽ പെണ്ണുങ്ങളുടെ ഇടയിൽ വെച്ച് കല്യാണ പയ്യ എന്റെ പേര് വിളിച്ചു. എന്ത് ഐശ്വര്യമുള്ള പേര്! ഉൽപ്പലാക്ഷ പുണ്ടരീകാക്ഷ മാർക്കണ്ടേയാന്ന്. എന്റെ അച്ഛൻ ഈ പേരെ കിട്ടിയുള്ളാടെ എനിക്കിടായി. ചുമ്മാതല്ല അയാളെ നാട്ടുകാരെ വളങ്കടി മാധവ എന്ന് വിളിക്കുന്നത്. എടാ, ഉൽപ്പലാശൻ പുണ്ടരീകാശൻ എന്നൊക്കെ പറഞ്ഞ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പേരാ. പിന്നെ മാർക്കണ്ടയൻ എന്ന് പറയുന്നത് ഏതോ വലിയ മുനിയുടെ പേരാ. എടാ, എവിടൊക്കെയോ ഭജന ഇരുന്നിട്ടാ നീ ഉണ്ടായത്. അപ്പൊ നേർന്നു കാണും നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഈ പേര്. ഇങ്ങനെ ഒരു പേരിട്ടതിലും ഭേദം ഞാൻ ജനിക്കാതിരിക്കുന്നായിരുന്നു വൃത്തി. എടാ, നല്ലൊരു അച്ഛനായിരുന്നു എന്നെ എന്നെ നല്ല വൃത്തിയിലൂടെ കെട്ടിച്ചയച്ചനെ. നിനക്കറിയോ, ഏഴാം ക്ലാസ്സിൽ ആറാമത് തവണ ഞാൻ തോറ്റിരുന്നപ്പോ എന്റെ കൂടെ ക്ലാസ്സിലെത്തിയവന്റെ രണ്ടാം കല്യാണത്തിന് എന്നെയാ പോയത്. എനിക്കിങ്ങനെ വല്ല പറമ്പിൽ നിന്ന് സദ്യ കൊണ്ട് നടക്കാനുള്ള യോഗം പറഞ്ഞിട്ടുള്ളു. പത്രത്തില് പരസ്യം കണ്ട് അപേക്ഷിച്ചതാ അത്രേ അവൻ. അമേരിക്കയിലുള്ള നഴ്സിന് വരണ ആവശ്യമുണ്ട്, ദത്തു നിൽക്കണം, കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയായിരുന്നു പരസ്യം. എടാ, പോകുന്ന വഴിക്ക് ആ റാവുത്തറുടെ ആക്രിക്കടയിൽ ഒന്ന് കയറണം. പുതിയത് നോക്കി ഒരു 4-5 kg പഴയ പത്രം എനിക്ക് വാങ്ങണം. ഏതെങ്കിലും ഒരു പത്രത്തിൽ ഏതെങ്കിലും ഒരു പരസ്യം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല എന്ന് അറിയണ്ടു. എന്റെ വീട്ടിൽ പിന്നെ പത്രം വരുത്തുന്ന ഏർപ്പാടില്ലല്ലോ. ടിവി ആണെങ്കിൽ എങ്ങനെ ഇരിക്കുന്ന പോലും കണ്ടിട്ടില്ല. മതി, വാ, ഷാപ്പ് പൂട്ടാറായി. 190.
ചേട്ടന്റെ പേരെന്താ? ശിശുപാലൻ. കണ്ട കൽക്കരി കുഴിച്ചെടുത്ത പോലുണ്ട്. അവന്റെ പേര് ശിശുപാലൻ. അവന്റെ തന്തേടാ തന്ത. നീ, ഞാൻ കൈയഴിയിട്ട് വണ്ടി എടുക്കാം, നീ കയറ്. എക്സ്ക്യൂസ് മീ, അനിയനിങ് വന്ന്. അനിയന്റെ പേരെന്താ? ആറുമുഖം. ഒറ്റ ഇടിയും വെച്ചേരും. എടാ, ഒരു മുഖം തേച്ചോടാ എനക്ക്. ആറുമുഖം ഒന്ന്. പ്രിയപ്പെട്ട അണ്ണിക്കുട്ടിക്ക്, ഛേ, റാണിക്കുട്ടിക്ക്, ഇതാ ഞാൻ ബി എക്ക് പോകാത്തത്. വൈവാഹിക പങ്ക്തിയിലെ പരസ്യം കണ്ടു. കുട്ടിക്ക് ഒരു കാലില്ലാത്തത് എനിക്കൊരു പ്രശ്നമേ അല്ല. മറ്റേ കാലുണ്ടല്ലോ. സ്ത്രീധനം എത്ര കൂടിയാലും എനിക്കൊരു പരാതിയുമല്ല. മതി, ഇതിൽ അവള് വീഴും. രാവിലെ തന്നെ കവിത എഴുതി തുടങ്ങിയോ? ഓ, പരിഹാസം മനസ്സിലായി. പുരനിറഞ്ഞു നിൽക്കുന്ന ഒരു മകന്റെ വീർപ്പ് മുട്ടലുകൾ മനസ്സിലാക്കാത്ത തള്ള തന്നെ പരിഹസിക്കണം. നീ പുരനിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ആരുടെ കുറ്റം കൊണ്ടൊന്നും പിന്നെ എന്റെ കുഴപ്പം കണ്ട? ജാതകപ്രകാരം 20-ാമത്തെ വയസ്സിൽ നിനക്കൊരു മംഗല്യോഗം ഉണ്ടായിരുന്നു. അന്ന് ഏതായാലും നടന്നില്ല. ഇനി 41 കഴിയണം. അതിനു മുമ്പ് നടന്ന അച്ഛനെ കേടാ. നടന്നില്ലെങ്കിൽ എനിക്കാ കേട്. തള്ളയായി പോയില്ലെങ്കിൽ എല്ലാം ഞാൻ ക്ലിയർ ആക്കിയേ. ഇപ്പൊ നടന്ന നിങ്ങൾക്ക് കേടൊന്നുമില്ലല്ലോ. എന്നാൽ ഉടനെ ഒരു കല്യാണം നടത്തി ഞാൻ അയാളെ കേടാക്കി കിടത്തി കാണിച്ചുതരാം. പിന്നെ പറമ്പി പണിക്കാരത്തി പേന മാറ്റി വെച്ച് പോയി തൂമ്പ എടുക്ക എന്റെ മോനെ. നിന്റെ പോർത്തടി എങ്കിലും ഒന്ന് നന്നാവട്ടെ. അല്ല, അപ്പുറത്തെ തള്ളയുടെ ഹസ്ബൻഡ് മിസ്റ്റർ വളങ്കടി മാധവന്റെ ഒച്ചയെന്ന് കേൾക്കാനില്ലല്ലോ. ആ ഫ്ലാറ്റുകാരൊന്ന് ഒടുക്കത്തെ ചർച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു. അവരെങ്ങാനും തൂക്കിയെടുത്തോണ്ട് പോയാ. അച്ഛൻ കേക്കണ്ട. തള്ള അവിടെ വന്നിരുന്നു. ആ നാക്കു നിന്നിട്ടിക്ക. നിങ്ങളുടെ വാക്യത്തെ നാക്കേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ഓ, സ്റ്റാമ്പിന്റെ വശം പോയി. ഇത് പോസ്റ്റ് ബോക്സിൽ വന്നത്. ഇന്നലത്തെ അത്ര വെയിറ്റ് ഇല്ലല്ലോ. ഇതേ ഈ അഡ്രസ്സിൽ വന്നത്. താങ്ക് യു. കഷ്ടപ്പെട്ട് ചുവന്നോണ്ട് വരുന്നതിൽ വല്ല ഗുണമുണ്ടോ സാറേ? പിന്നെ ഗുണമുണ്ടല്ലോ നിങ്ങളുടെ തപാൽ വകുപ്പിന്. ഊത്തുപലാക്ഷൻ യാത് തണ്ടിയുടെ എന്നെ ഊത്തുകാരനാക്കിയത്. ഈ കത്തിൽ നിറയെ അക്ഷരത്തെറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും എന്തോരം സന്തോഷം തരുന്നതാണ് ഈ കത്ത്. ഉണ്ണികൃഷ്ണ, നിന്റെ ഈ ഊത്തുപലാക്ഷൻ വൈകുണ്ഠത്തിലെത്തിയടാ. ഞാൻ ഉൽപ്പലാക്ഷനാണ്. എന്നെ അകത്തേക്ക് കയറ്റി വിടുക. സത്യം പറ സാറ് രണ്ടുപേരല്ലേ? ഇനി ഇടിക്കരുത് സാർ. ഇനി എന്നെ ഇടിച്ച് എന്റെ മുഖകാന്തി മാറ്റുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണനെ ഒന്ന് വിളിക്കണം പ്ലീസ് സാർ. ഇല്ലെങ്കിൽ അവന് പോലും എന്നെ മനസ്സിലായില്ലെന്ന് വരും. അതെ, 10-250 km ബസ്സിന് സീറ്റ് കിട്ടാതെ ഒറ്റക്കാലിൽ നിന്ന് വന്നവനാണ് ഞാൻ. ഉണ്ണികൃഷ്ണ, ഞാൻ വന്നടാ, ഇറങ്ങി വാടാ. ഇനി ആ കുന്ദ്രാണ്ട താൻ തന്നെ കൈ വെച്ചോണ്ടാ മതി. എന്ത് നിസ്സാര കാര്യം ഉണ്ടെങ്കിലും അപ്പ വിളിച്ചോളൂ ആ സെക്യൂരിറ്റി. ഞാൻ വരട്ടേടോ? ഓക്കെ. ഇരിക്കടോ. എന്താ തന്റെ മുഖത്തൊരു വല്ലായ്മ? അതല്ല സാർ, ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തോന്ന്? നമുക്കിവിടെ ഒരു സഹായിയുടെ കൂടെ കുറവില്ലേ എന്ന്. എന്തിന്? എനിക്കൊരു ചങ്ങാതിയുണ്ട്. പാവ, നല്ലവന്, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവനെയും കൂടെ ഇങ്ങോട്ട്. നോ, ഒൺലി യു ആൻഡ് മീ. നമുക്കിടയിൽ മൂന്നാമതൊരാളുടെ ആവശ്യമില്ല. മനസ്സിലായോ? എന്തോന്നും യൂ മീനും വണ്ടിയെല്ലാം തലതിരിഞ്ഞ് പോണു. അവനെ വിടാൻ. യവൻ മഹാ കള്ളനാ സാറേ. യവൻ എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് അകത്തേക്ക് മനസ്സിലാവിച്ചു. യവനെ ഞാൻ വിളിച്ചു വരുത്തിയതാ. തമിഴ് എന്നപ്പടി പോ. ഈ സ്വീകരണമെല്ലാം നീ ഏർപ്പാടാക്കി. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഈ വൈകുണ്ഠത്തിൽ നിനക്ക് സുഖവാസാണല്ലേ. കൊട്ടാരം കൊട്ടാരം ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പതേ നേരിട്ട് കണ്ടു. ഈ കൊട്ടാരത്തിൽ തോഴിമാരുണ്ടോടാ? തൊഴിയുണ്ടാവും. എടാ, ഇനി ഞാൻ ഇങ്ങോട്ടുമില്ല. ഇതാണ് എന്റെ തറവാട്. ഒരുപക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദേ ഈ തിരുമുറ്റത്ത് ഒരു കുഴികുത്തി എന്നെ അവിടെ ഏറ്റുമൂടണം. എടാ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ദേ വരുന്നു. ഈ കൊട്ടാരത്തിൽ സിനിമ തിയേറ്റർ ഉണ്ടല്ലേ, ദേ ബില്ലടി കെട്ടി. എടാ, അതെന്നെ വിളിച്ചതാ. നീ തൽക്കാലം പോയിട്ട് അകത്ത് വിശ്രമിക്കാ. നീ പോടാ. എടാ, നീ എടുത്തു ചാടി അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് മാറ്റി കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. നീ തൽക്കാലം ഈ കത്തിന്റെ പിന്നിൽ ഒളിക്ക്. ഇവിടെ വരുന്നോണ്ട് ഞാൻ 10 രൂപയ്ക്ക് 4 എണ്ണം വാങ്ങിച്ചതാ. കൃഷ്ണ, ദാ വരുന്നു.
നീ ഇത് എവിടെയായിരുന്നു? അല്ല, അത് വീട്ടിനകത്തോട്ട് ഒരു ചാവാലിപ്പട്ടി കയറാൻ നോക്കിട്ട് ഞാൻ എന്നെ അടിച്ചോടിക്കായിരുന്നു. ചാവാലിപ്പട്ടി നിന്റെ അമ്മയുടെ. നീ ബട്ടൺ സൊന്നിട്ടേ. എടാ മറഞ്ഞു നിൽക്കാൻ അറിയ. എന്തോ ഒരു ശബ്ദം. കൃഷ, ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അല്ലേ, ഞാൻ ചോദിക്കാം, ആരാ അവിടെ? ഇവിടെ ആരുമില്ലെന്ന് പറയടാ. കൃഷ്ണ, നീ മാറി. ആരടാ ചോദിച്ചത്? തലമുടി വെട്ടാനും ഒരുത്തം വേണമെന്ന് പറഞ്ഞ് നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് ശരിയെന്നെ. പക്ഷെ അതിന്റെ പേരിൽ ഇതിനകത്ത് കയറി നാശനഷ്ടം വരുത്തി വെച്ചാലുണ്ടല്ലോ. എടാന്നു തന്നെ ആവശ്യമുള്ളപ്പോ വിളിച്ചോളാം. അപ്പൊ കത്തിയോ എന്നാന്നാ വെച്ചപ്പാ. താനിപ്പോ ഒന്ന് ഒഴിവായാ മതി, പോണോ? അല്ല, അങ്ങനെ അവനെ വിട്ടാ പറ്റത്തില്ല സാർ. ഇവൻ ഇവിടെ ഉണ്ടാക്കി വെച്ച നാശനഷ്ടത്തിന് ജീവിതകാലം മുഴുവൻ ഇവിടെ പുറത്ത് തൂമ്പാ പണി എടുത്ത പറ്റി. എന്റെ പൊന്നു കൃഷ്ണ, ഇവനെ അകത്തും പുറത്തും നിർത്താൻ കൊള്ളില്ല. ഇവന്റെ ലക്ഷണം കണ്ടാ തന്നെ അറിയാൻ പാടില്ല. നീ ഒന്ന് ഒഴിവായിത്താടാ, പോടാ, ഒന്ന് ഇറങ്ങി പോടാ. കണാപ്പാ എന്റെ കൃഷ്ണ. അല്ല സാർ, ഓരോ മരണങ്ങളും ഒന്ന് കേ. എന്റെ തല പോയി. എടാ ഉണ്ടച്ചോറിനെ നന്ദി കാണിക്കാത്ത പരമച്ചെച്ച. എടാ ഞാൻ തന്ന അഡ്രസ് കൊണ്ട് ഇവിടെ വന്ന് ഞാൻ ഇരിക്കേണ്ട സീറ്റിലിരുന്നിട്ട് നീ എന്നെ വെറും ചാവാലി പട്ടിയാക്കി. വിടില്ലടാ നിന്റെ ഞാൻ. ആദ്യം നിനക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്ക്, എന്നിട്ട് മതി കളരി, ഞാൻ നിന്ന് തരാം. എന്നാ കേട്ടോടാ തെണ്ടി. എടാ ഞാൻ ഇവിടെ വരുമ്പോ എന്നെ സ്വീകരിച്ച് ആനയിച്ച് ആ ഗണപതി സാറിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് എന്റെ കാല് തൊട്ട് വടങ്ങിട്ട് ഈ നല്ല മനുഷ്യൻ കാരണമോ സാറേ ഞാൻ ഇവിടെ എത്തിയത്? അങ്ങനെ പറയുമ്പോ അന്തസ്സോടെ തലയുയർത്തി ഞെളിഞ്ഞു നിൽക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആ എന്നെ അദ്ദേഹത്തിന്റെ മുമ്പിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയതും പോരാ, എന്നെ നീ തൂമ്പാ പണി എടുപ്പിക്കല്ലട. ഇനി നിന്ന് കാടാ, നിന്നെ മനസ്സ് നിറയെ തല്ലട്ടെ. പറയാനുള്ളത് പറഞ്ഞു തീർന്നല്ലോ, ഇനി എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. ഇന്ന് രാവിലെയും കൂടി ഞാൻ നിന്റെ കാര്യം സാറിനോട് പറഞ്ഞതാ. വേറൊരു ജീവി വീട്ടിൽ വേണ്ടാന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. പതുക്കെ സാവധാനത്തിൽ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നായിരുന്നു എന്റെ പരിപാടി. അതിനിടയ്ക്ക് കർട്ടന്റെ പിന്നിൽ മര്യാദയ്ക്ക് നിൽക്കാതെ കുന്തം മറിയാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? അത് പിന്നെ ഞാൻ അയാളുടെ തോക്കിന്റെ വെടികൊണ്ട് നീ മരിക്കാതിരിക്കാൻ എനിക്ക് അങ്ങനെ പലതും പറയേണ്ടി വന്നു, ചെയ്യേണ്ടിയും വന്നു. ഇനി നിനക്ക് എന്നെ തല്ലുക കൊല്ലുക എന്താ വെച്ചാ ചെയ്യാ? തല്ലില്ല, എനിക്കറിയാടാ നിന്റെ സ്നേഹം. എടാ തടി നൊന്ന് വിഷമത്തിൽ ഞാനങ്ങനെ പറഞ്ഞു പോയാണ്. എന്നെ നിനക്കറിഞ്ഞൂടെ, കുട്ടിക്കാലം മുതലേ നമ്മൾ ഒരേ പാത്രത്തിലുണ്ട്. മുഖത്തോട് മുഖം നോക്കി പറമ്പിൽ വിളിക്കിരുന്നത് നിനക്ക് ഓർമ്മയില്ലേ? അന്ന് നിനക്കായിരുന്നു പൊക്കം കൂടുതല്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് പടക്കം മാറിയില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, നീ എന്നെ തിരിച്ചു ചെല്ലിക്കോ. അടിക്കരുത്, തമാശ പറഞ്ഞാണ്. ഞാൻ ഒരു പാവം. അതല്ല ഒരു വലിയ പ്രശ്നം. എന്തായാലും 10-20 വർഷം കൊണ്ട് കാണാത്ത ഭാര്യ മോളെ കണ്ടിട്ട് ചാകാന്നുള്ള അങ്ങേരുടെ ഭൂതി നടക്കുമെന്ന് എനിക്ക് ആദായം തോന്നുന്നില്ല. കണ്ണി ചൊരയില്ലാത്ത വർത്തമാനം പറയാതെ എങ്ങനെ പറയാതിരിക്കും? ഗണപതി സാറിന്റെ സ്വന്തം കൂട്ടുകാരനെ വരെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തോരം നമ്മൾ അലഞ്ഞതാ. അങ്ങേരുടെ പേര് എന്ത്? നമ്പ്യാതിരി. നമ്പ്യാതിരി അല്ല, പിന്നെ നമ്പൂതിരി, ഈശ്വരൻ നമ്പൂതിരി. ഐഡിയ, പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ, ഗണപതി സാർ ഭാര്യ മകളെ അന്വേഷിക്കുന്നു പറഞ്ഞു. അതൊക്കെ സാർ കൊറേ പയറ്റി നോക്കിയതാ, അതിന്റെ പേരിൽ കൊറേ കാശ് പോയത് വെച്ചു. അപ്പൊ ആ വഴി അടഞ്ഞു. ഞാൻ നോക്കിട്ടെ, ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? ഒരമ്മയും മോളെ സംഘടിപ്പിച്ചു കൊടുക്കും. പക്ഷേ അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും നാൾ കറങ്ങി നടന്നത്? ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ. എടാ ഞാൻ ഉദ്ദേശിച്ചതേ ഒരമ്മയും മോളെയും സെറ്റപ്പ് ആക്കി കൊടുക്കുക, ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ്. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മന്ദബുദ്ധി. എന്ത്? എടാ പിന്നെ പണ്ട് അങ്ങേരൊക്കെ ആ സ്ത്രീയെ നല്ല രീതിയിൽ അറിയാന്നുള്ളതുകൊണ്ടല്ലേ അതിലൊരു കുഞ്ഞുണ്ടായത്? ഇനി വേറൊരു സ്ത്രീയെ ഭാര്യ വേഷം കെട്ടിച്ച് അങ്ങനെ അടുത്തുകൊണ്ട് പോയാൽ അങ്ങനെ വിശ്വസിക്കോ? എന്നാ അമ്മ വേണ്ട, മോള് മതി. കറക്റ്റ്. അമ്മ ചിക്കൻ കുരിയെ വന്ന് ചത്തുപോയി, അങ്ങനെ പറയാം. അങ്ങനെ ഒരു മോളെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സന്തോഷത്തിൽ അദ്ദേഹത്തിന്റെ അസുഖമെല്ലാം ഭേദമാവും. പിന്നെ അതിനുവേണ്ടി നമ്മൾ കാണിക്കുന്ന ഈ ചെറിയ കള്ളത്തരം അത് ദൈവം പൊറുക്കൂടാ. പക്ഷെ അങ്ങനെ ഒരു മോളെ എവിടുന്ന് കിട്ടും? അതൊരു പ്രശ്നമേ അല്ല. ഇങ്ങോട്ട് നോക്കേ, ഞാനുണ്ടാ, ഞാൻ റെഡി ആക്കും. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ.
വെള്ളം. അതിനാണോ നീ കിടന്ന് കീറി പൊളിച്ചത്? ഞാൻ കുടിച്ചിട്ട് വരട്ടെ. നീ തണുപ്പ് വേണ്ട, ഞാൻ കോള കുടിക്കാം. ഒടുക്കത്തെ തലവേദനയ്ക്ക് ഒരു കടുംചായ കുടിക്കാന്ന് വെച്ചപ്പോ നീ അത് തുപ്പിയും കളഞ്ഞു. എന്നാ തണുത്തോളൂ, തണുത്താണെന്ന് നോക്കട്ടെ. ആ തണുത്ത് വരാം. എടാ നീ അറിഞ്ഞ തേടിയ കാല് വള്ളി ചുറ്റി. എടാ ആ ഗണപതി സാറിന്റെ മകളാകാൻ പറ്റിയ ഒരെണ്ണത്തിന് ഞാൻ പോക്കി. അതേടാ കണ്ട ഗണപതി സാറിന്റെ മകളല്ലാന്ന് ഒരു കണ്ണുമുട്ടനും പറയില്ല. എന്നിട്ട് എവിടെ? എടാ താഴെ താഴെ ഹാളിൽ വെയിറ്റ് ചെയ്യുന്നു. ആ പോയാ. എവിടെ നിന്ന് കിട്ടി? ഞാൻ കുഴിച്ചെടുത്ത്. എടാ അതൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം. ആളെങ്ങനെയുണ്ട്? ബാക്കി നോക്കി. എന്താ നിന്റെ ഉദ്ദേശം? എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും സമ്മതിച്ചില്ല. ഗണപതി സാറിന്റെ മോളെന്ന് പറയുമ്പോ ഒരു എടുപ്പൊക്കെ വേണ്ടേ? അതാ ഞാൻ ചോദിച്ചത്. അല്ല നീ ഞാൻ വിചാരിച്ചു. എന്നാലും ആ നല്ല മനുഷ്യന് നീ ഇപ്പൊ ചെയ്ത ഈ ഉപകാരം ഉണ്ടല്ലോ, ദൈവം നിനക്ക് കൂലി തരും. താങ്ക് യു. അപ്പോ സാറിനോട് പറയാലോ? പറയാം. എടാ ഇനി സാറിന് കണ്ടിഷ്ടപ്പെട്ട് മോളായിട്ട് അംഗീകരിച്ച് കഴിയുമ്പോ എവള് നമ്മുടെ മുട കാണിക്കൂ. ഇതൊരു പാവ കന്യാസ്ത്രീ. നീ കന്യാസ്ത്രീയാണോ പിടിച്ചോണ്ട് വന്നേക്കുന്നത്? കന്യാസ്ത്രീ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അഹങ്കാരവും ജാടയും കുഴിത്തിരുമ്പൊന്നും ഇല്ലാത്ത ഒരു പാവം കന്യകയായ സ്ത്രീ എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാ ഇനിയിപ്പോ വൈകിക്കാണ്ട് നീ എവിടെങ്കിലും മാറി നീ, ഞാൻ പോയി സാറിനോട് പറഞ്ഞിട്ട്. എങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എനിക്ക് ഇവളെ ഇവിടെ കൊണ്ടുവരാമെങ്കിൽ ഈ വിവരം ഞാൻ തന്നെ സാറിനോട് പോയി പറയാം. നീ പോയി പറയാനോ? എടാ നിന്നെ ഇവിടെ കണ്ടാലുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇന്നലെ ഉച്ചക്ക് മണിയടിച്ചപ്പോ ഞാനല്ലേ ചൂടുവെള്ളമായിട്ട് പുള്ളിയുടെ അടുത്ത് പോയത്. അപ്പൊ അയാള് പച്ചക്ക് എന്റെ മുഖത്തൊക്കെ ചോദിക്ക, നിന്നോടൊപ്പം ഉള്ള ഒളിച്ച താമസമൊക്കെ സുഖം തന്നെയല്ലേ എന്ന്. ഞാൻ അവിടെ ഒന്ന് ഒരേ ചിരി. എന്നാലും ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ തന്നെ പോയി പറയുന്നതിന്റെ ശരി. എന്നിട്ട് വേണം അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിനക്ക് തട്ടിയെടുക്കാൻ. മോനെ പോപ്പിനെ നീ കുർബാന ഓതാൻ പഠിപ്പിക്കല്ലേ. ഞാൻ തന്നെ പോകും. അവിടെ പോക്കണ്ട്. അയ്യോ വെടി, എനിക്ക് പേടിയാ. എന്നാലും പോവും. ഹായ് കുട്ടി, അവിടെ നിക്കേ. ഇടി ഇടി, നീയാണോ ഇവിടെ മോളായിട്ട്? പാവം കുട്ടി, ജനിച്ച നാൾ മുതൽ അച്ഛന് തേടിയുള്ള അലച്ചിലായിരുന്നു. അതാ ഈ ക്ഷീണം. കഥകളെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ ഒരുപാട് കരയും ചെയ്തു. ഞാനിപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് താങ്കൾ പറ്റത്തില്ല, ഞാൻ വിട്ടട്ടെ. ഏറ്റില്ല, നീ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാ മതി. പൊളിഞ്ഞടി ഭയങ്കരി, നീ മോളാണെന്നുള്ള കാര്യം സാർ വിശ്വസിച്ചിട്ടില്ല. എന്തടി നീ വിചാരിച്ചത്? നിന്റെ മറ്റേ തൊഴിലിനുള്ള ഏരിയാണിതെന്നോ? ശരിക്കും നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടായിരുന്നോ? അവളോട് തന്നെ ചോദിച്ചു നോക്ക്, പറഞ്ഞു തരും. പിന്നെ ഉദ്യോഗം എന്താണെന്നും കൂടെ ചോദിച്ചോണം. എന്റെ ദൈവമേ, അയ്യോ. അതെ, ഇവിടെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനം ഉള്ളതാ, നീ ഇവിടെ തന്നെ കാണണം. ഞാൻ വന്നിട്ട് നൂറിലേക്ക് വിളിക്കാം. നൂറ് എന്ന് പറയുന്ന ഫയർഫോഴ്സിന്റെ നമ്പറല്ലേ? കുട്ടി, ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ബെല്ലടി കേട്ടു. ശരിയാ, ആ ബെല്ലടി ഞാനും കേട്ടു. പറഞ്ഞേ. ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പലരും ശ്രമിച്ചിട്ട് നടക്കാതിരുന്നത് എന്റെ മോളെ എനിക്ക് കൊണ്ടു തന്നില്ലേ. തീരെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് എന്റെ മോളെ മുമ്പിൽ കണ്ടപ്പോ എനിക്കറിയില്ല കൃഷ്ണ, എങ്ങനെയാ ഞാൻ അവളെ സ്വീകരിക്കുക. സാർ, സിംഗാരി മോളെ താലപ്പൊലി അറിയും. ബെസ്റ്റ് ആയിരിക്കും. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. സാർ, ഞാൻ ശാലിമളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. സാറിന്റെ മനസ്സിലിണങ്ങുന്ന രീതിയിൽ സാർ സ്വീകരിച്ചോ. കണ്ടോ സാർ. കൃഷ്ണ, ഉടനെ തന്നെ നമുക്കൊരു യാത്ര അറേഞ്ച് ചെയ്യണം. മോളും ഞാനും നമ്മളെല്ലാവരും കൂടി സകല അമ്പലങ്ങളിലേക്കും എല്ലാ ദൈവങ്ങളോടും എനിക്ക് നന്ദി പറയണം. സത്യം എന്താണെന്ന് അറിയാതെ നമ്മൾ ആ സത്യമൊക്കെ ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞതാ. സ്വന്തം കുഞ്ഞിനെ വളർത്താൻ ത്രാണിയില്ലാതെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു പോയ സാവിത്രി ചാച്ചി 10 വർഷം മുമ്പ് മരിച്ചുപോയ കാര്യമല്ലേ. അന്ന് ഈ മോൾക്ക് വെറും 11 വയസ്സ് അല്ലേ ശലമോള്? അതെ.
ഇനി അച്ഛനായി മോളായി അവരുടെ പാടായി, അവരുടെ ലോകത്തേക്ക് നീ ഒരു കട്ടറുമ്പോ അവരത് പോടാ.